ഹലോ നമസ്കാരം ഡി ഇന്നത്തെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുകഥ എന്ത് വീട്ടിലിരി കഥകൾ എന്തിനാണ് നമ്മൾ കഥ പറയണേ ആൾക്കാർ വേറൊന്നും ചിന്തിക്കാതെ വീട്ടിൽ തന്നെ കുത്തിരിക്കണം എന്നുള്ളതുകൊണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സമയത്ത് പുറത്തിറങ്ങി നടങ്ങാനുള്ള സമയമല്ല വീട്ടിലിരിക്കാനുള്ള സമയമാണ് അപ്പോൾ വീട്ടിലിരിക്കണം അതുകൊണ്ടാണ് വീട്ടിലിരി കഥകൾ ഇന്നത്തെ കഥ മാധവിക്കുട്ടിയുടെ കഥയാണ് ഈ മാധവിക്കുട്ടീനെ പോലുള്ള ആൾക്കാരുടെയൊക്കെ കഥകൾ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏത് കഥ എടുത്താലും ആൾക്കാർ ചോദിക്കും എന്താ ആ കഥ എടുത്തത് നിങ്ങൾ വേറെ കഥ എടുത്തുകൊണ്ടായിരുന്നില്ല ചോദിക്കും ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പലതരം കഥകളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥയും ഒക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കഥ എടുക്കാൻ പറ്റില്ല പിന്നെ മാത്രമല്ല ഈ കഥകൾ പറയുന്ന സമയത്തുള്ള സംഭവം എന്താ വെച്ചാൽ എന്നാലും ഒരാൾ മെസ്സേജ് ചെയ്ത് അല്ല ആ കഥകൾ പറഞ്ഞ് കഥ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്താ വെച്ചാൽ വായിക്കുന്ന ഒരു സംഖ്യം വായിക്കുന്നതിൻ്റെ സുഖം അല്ലെങ്കിലും കഥ ഒരാൾ ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുമോ ഏഹ് അത് കിട്ടൂല കിട്ടില്ല നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഈ വീഡിയോ എടുക്കണമേതൊരു തോന്നലുണ്ട് അതായത് ആൾക്കാരിങ്ങനെ മുമ്പൊക്കെ മാർക്കിടാൻ വേണ്ടി കൊത്തിരിക്കുന്നില്ല അല്ലേ പക്ഷേ ഏതായാലും കഥ മാധവിക്കുട്ടീൻ്റെ ഈ പുസ്തകത്തിനാണ് നെരിച്ചീറുകൾ പറക്കുമ്പോൾ എന്നുള്ള പുസ്തകമാണ് അതിൽ ദയ എന്ന വികാരം എന്നൊരു കഥയാണ് അതിൽ കുറേ കഥകളുണ്ട് അതിൽ ഒരു കഥയാണിത് ഇപ്പം ചില കഥകളൊക്കെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാനും അല്ലെ അത് പറയാൻ തന്നെയാണ് പറ്റാത്തതായിരിക്കും കാരണം എന്താ വെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഥകളൊക്കെ വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം നമുക്ക് പറയുമ്പോഴും കിട്ടൂല അത് കേൾക്കുമ്പോഴും കിട്ടില്ല എന്നാലും മുമ്പിലുള്ള സമയം കൊണ്ടൊന്ന് ചെയ്തു എന്നുള്ളതാണ് ശിവൻ എന്നൊരു കഥാപാത്രത്തിൻ്റെ കഥയാണ് അപ്പോൾ ശിവൻ എന്താന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിന് വെയ്യ അപ്പോൾ ഒന്ന് ഒരു മുടന്തുണ്ട് നടക്കുമ്പോൾ ശിവൻ്റെ അമ്മ ഒരു കവയത്രയാണ് പോയറ്റസ് അച്ഛൻ ഒരു മുൻകോപിയാണെന്നേ പറയുന്നുള്ളൂ എന്താ ജോലി ചെയ്യുന്നതെന്നൊന്നും അതിൽ പറയുന്നില്ല അച്ഛൻ മുൻഗോപിയാണ് അത്രയേ ഉള്ളൂ അമ്മയ്ക്ക് ഭയങ്കര തിരക്കാണ് കവി സമ്മേളനം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീട്ടിൽ കരഞ്ഞുകൊണ്ടാണ് അമ്മ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മ മുൻകോപിയായ അച്ഛൻ പിന്നെ വേറെ എവിടെയും പോകാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന കത്തുകളുടെ ഒരു പ്രവാഹം ഇതാണ് ഇതാണ് ശിവൻ്റെ വീട് ശിവൻ അങ്ങനെ ആകെ ഭയങ്കര സങ്കാടം ശിവൻ ഇഷ്ടമല്ല കാരണം എന്താ വെച്ചാൽ ശിവന് ശിവൻ്റെ സ്വാതന്ത്ര്യം എല്ലാം തോന്നിയാണ് കാരണം എന്താ വെച്ചാൽ ശിവൻ്റെ ജ്യേഷ്ഠന്മാരും ജ്യേഷ്ഠത്തി ഇവരൊക്കെ ഹോസ്റ്റലിലൊക്കെ പോയി പഠിക്കുന്നുണ്ട് ശിവൻ വീട്ടിലാണ് ആ ശിവന് കാലിന് വെയ്യാത്ത ഒരു കുട്ടി ഞങ്ങളുടെ കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാലും ശിവന് അറിഞ്ഞൂടും പക്ഷേ ബാക്കിയുള്ളവരൊന്നു ചെയ്യുന്ന മാതിരി ശിവന് പുറത്തുപോയി പോയി പഠിക്കാനും ആ ഒരു ഫ്രീഡം കിട്ടുന്നില്ല എന്നുള്ളതാണ് ശിവൻ്റെ അടുത്ത ഫ്രണ്ട് വർഗീസാണ് അപ്പോൾ വർഗീസ് ആദ്യമായിട്ട് ശിവൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയം ശിവനൊരു കുക്കൊക്കെ ഇട്ട് വർഗീസ് കുക്കനെ നോക്കിയിട്ട് ഇതാണോ ശിവൻ്റെ കുക്ക് നീക്കും ഏ അപ്പോൾ കുക്കിനെ തീരെ ഇഷ്ടപ്പെട്ടില്ല കുക്ക് ഭയങ്കര ചൂടാവും ഇതെന്താ വലിയ ഇംഗ്ലീഷായിരുന്നു കുക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പക്ഷേ വർഗീസ് ഇംഗ്ലീഷ് പറഞ്ഞതല്ല കുക്ക് എന്നുള്ള ചോദിച്ചാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവന്റെ വലിയ ഒരു സ്ഥിതിയിലൊക്കെ ഉള്ള വീടാണ് വർഗീസിന് അത്ര സ്ഥിതിയൊന്നുമില്ല വീടിന് അപ്പോൾ ശിവൻ്റെ വലിയ സ്ഥിതിയിലുള്ള വീടാണ് അപ്പോൾ ശിവൻ വീട്ടിൽ കുക്കുണ്ട് വേറെ ജോലിക്കാരുണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് അല്ലെ ആഡംബരത്തിലാണ് ശിവൻ്റെ വീട് കാരണം അച്ഛൻ മുൻകോപിയാണല്ലോ അങ്ങനെ സ്ഥിതിയില്ല അപ്പോൾ അങ്ങനെ ഉള്ള കഥയാണ് അപ്പോൾ ശിവൻ്റെ ഒരു ദിവസം ശിവൻ നമ്മളെ വർഗീസിന് വീട്ടിൽ പോകും വർഗീസിന് വീട്ടിൽ പോകുമ്പോൾ ചെറിയൊരു വീട് ഗതിയൊക്കെ വളരെ കുറവാണ് പക്ഷേ ശിവൻ നിരന്തരമായിട്ട് വർഗീസിൻ്റെ വീട്ടിൽ പോവുകയും വർഗീസിൻ്റെ അമ്മയായിട്ടൊക്കെ സംസാരിച്ച് അത് ശിവൻ്റെ വീടായിട്ട് തോന്നിയാണ് ശിവന് ശിവനങ്ങനെ സ്വന്തം വീടും ആ വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും ആഡംബരവും ഒക്കെ ശിവനങ്ങട്ട് വെറുത്തു തുടങ്ങുക കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവന് സ്വാതന്ത്ര്യം വർഗീസിൻ്റെ വീട്ടിൽ വർഗീസിനുള്ള സ്വാതന്ത്ര്യം ശിവന് ഇല്ല വർഗീസിൻ്റെ അമ്മ വർഗീസിനോട് സംസാരിക്കുന്ന പോലെ വർഗീസിൻ്റെ അമ്മ ശിവനോട് സംസാരിക്കുന്ന പോലെ ഒന്നും ശിവൻ്റെ അമ്മയ്ക്ക് സമയമല്ല സംസാരിക്കാൻ ബർത്ത്ഡേക്കും ഒക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ എന്നാലും ശിവൻ അതിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടിട്ട് പിന്നെ ശിവന് വളരെ സ്ത്രൈണഭാവം ഉണ്ട് അപ്പോൾ കുട്ടിയാവുമ്പോൾ ശിവൻ അത്ര തോന്നിയിട്ടില്ല വളരുന്ന സമയത്ത് ദേഷ്യം വരുമ്പോഴേക്കും മുഖം കെടുത്ത്ടുക്കും അപ്പം അങ്ങനെ ഒരു സ്ത്രൈണഭാവം ഉള്ളതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളും വളർന്നു വരുന്ന സമയത്ത് ശിവന് തോന്നുകയാണ് അതുകൊണ്ടാണോ ശിവനെ കാരണം എന്താ വെച്ചാൽ കളിയാക്കുകയും ചെയ്യും ജ്യേഷ്ഠന്മാരടക്കാം ഇത് എന്തെല്ലാ സമയത്തും കരഞ്ഞുകൊടുക്കുന്നത് എനിക്ക് ഫുള്ള് ഇങ്ങനെ പെണ്ണുങ്ങളെ മാതിരിയാണല്ലോ എന്നുള്ള രീതിയിലൊക്കെ കളിയാക്കാൻ തുടങ്ങും അപ്പം അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ശിവൻ്റെ കഥയാണ് ഈ ദയ എന്ന വികാരം എന്നുള്ളത് അങ്ങനെ വർഗീസിനുമായിട്ടുള്ള ശിവൻ്റെ ഫ്രണ്ട്ഷിപ്പും വർഗീസിൻ്റെ വീട്ടിൽ പോയിട്ട് അമ്മയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും അവർ ശിവനെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യും ബർത്ത്ഡേക്ക് ഒരു ബിസ്ക്കറ്റ് കൊടുക്കും ആ ബിസ്ക്കറ്റാണ് ശിവനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിലമതിക്കുന്ന സംഭവം ഒരു സമ്മാനമായിട്ട് വീട്ടിലുള്ള ആൾക്കൂട്ടത്തിൽ തനിയെ നിൽക്കുന്ന മാതിരിയുള്ള ഫീലിങ് ശിവന് വർഗീസിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇല്ല അങ്ങനെ വർഗീസിൻ്റെ അമ്മയ്ക്ക് സുഖല്യാണ്ടിയാണ് വേണം വർഗീസിൻ്റെ അമ്മയ്ക്ക് സുഖല്യാണ്ടായിട്ട് ശിവൻ ഒരു ദിവസം വർഗീസിൻ്റെ അമ്മേനെ കാണാൻ വേണ്ടി പോവും വർഗീസിൻ്റെ അമ്മയ്ക്കപ്പം ആൾക്കാരെ പനിയാണ് പിന്നെ ആൾക്കാരെ ആൾക്കാരെ ഓർമ്മയൊന്നും നിൽക്കുന്നില്ല അപ്പോൾ അങ്ങനെ ശിവൻ അവിടെ പോയി വർഗീസ് അമ്മേടെ അടുത്ത് കൊണ്ടുപോകും ശിവൻ എന്നിട്ട് പറയും അമ്മേ ആരാന്നേക്കും അപ്പോൾ വർഗീസാണെന്ന് പറയും ആ പറയും എൻ്റെ കൂടെ ശിവനും ഉണ്ടെന്ന് പറയും അപ്പോൾ ആരാ അപ്പോൾ ശിവനാണെന്ന് പറയും കണ്ണടക്കും അപ്പുറത്തേക്കുമ്പോൾ ശിവന് ഭയങ്കര വിഷമം വരും കാരണം ശിവനെ തിരിച്ചറിഞ്ഞില്ല എന്നല്ലേ ശിവൻ ആലോചിക്കുന്നില്ല വർഗീസിനെപ്പോലും വർഗീസിൻ്റെ അമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ശിവൻ ആലോചിക്കുന്നില്ല കാരണം എന്നെ വർഗീസിൻ്റെ അമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമാണ് ശിവന് അമ്മയുണ്ട് എല്ലാം ഉണ്ട് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞിട്ട് എല്ലാം തികഞ്ഞ വീടും സൗകര്യങ്ങളും പണവും ഒക്കെ ഉണ്ട് എന്നാലും സുഹൃത്തായ വർഗീസിൻ്റെ അമ്മ തന്നെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതിലാണ് ശിവൻ്റെ വിഷമം കിടക്കുന്നത് അങ്ങനെ ശിവൻ തിരിച്ചു വരുന്നു ഇതിനെയൊക്കെ എനിക്ക് വെറുപ്പാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് റൂമിൽ വന്നിട്ട് റൂമിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ആർക്കും പ്രവേശനമില്ലെന്നു പറഞ്ഞിട്ട് മുറിയിൽ പോയിട്ട് കണ്ണാടി വലിച്ചെറിയുക അങ്ങനെയാണ് എന്നിട്ട് പറയുകയാണ് ഇതെല്ലാം ഞാൻ വെറുക്കുന്നു എന്നിട്ടുണ്ട് അത് അതിൻ്റെ ഒരു പലപ്പോഴും നമ്മൾ ഓവർ പ്രൊട്ടക്റ്റീവ് ആയിരിക്കാൻ മതി സ്നേഹമായിരിക്കില്ല ചിലപ്പം അച്ഛനമ്മമാർക്കുള്ള ഓവർ പ്രൊട്ടക്റ്റീവ്നെസ്സായിരിക്കാൻ മതി അവിടെ സ്വാതന്ത്ര്യത്തിന് ഭയങ്കര പ്രശ്നമായത് കാരണം നാട്ടിലൊക്കെ പോലെ വെയ്യാത്ത കുട്ടിയാണ് എന്നുള്ള പറച്ചിലുണ്ടല്ലോ ഏ അതായിരിക്കാം മതി പിന്നിനിപ്പം സ്ത്രൈണഭാവം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അക്കാലത്ത് അതൊരു പ്രശ്നമായിരിക്കിയത് കൊണ്ട് കുട്ടീനെ വിട്ട് പഠിപ്പിക്കേണ്ട വീട്ടിൽ നിന്ന് ചമതി വിചാരിച്ച് നമുക്ക് പറയാൻ പറ്റില്ല ഇതൊക്കെ പണ്ട് എഴുതിയ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഫസ്റ്റ് എഡീഷൻ ഈ പുസ്തകത്തിന് വന്നിട്ടുള്ളത് നമ്മുടെ സമൂഹം കുറേ മാറിയിട്ടുണ്ട് ഓവർ ദ പീരിയഡ് അതാണ് ദയ എന്ന വികാരം ശിവൻ്റെയും വർഗീസിൻ്റെയും കഥയാണ് ബാക്കിയുള്ളവർക്കൊന്നും പേരുകളില്ല കുക്കും കവയത്രി മുൻകോപിയായ അച്ഛനും വർഗീസിൻ്റെ അമ്മയും ഒക്കെയാണ് ബാക്കിയുള്ള കഥാപാത്രങ്ങൾ ഇത് ഒരു കഥ കേട്ടോ മാധവിക്കുട്ടീൻ്റെയൊക്കെ എത്രയോ കഥകളുണ്ട് കഥ വായിക്കുന്നതിൻ്റെ സുഖൻ്റെ കഥ കേട്ടാൽ കിട്ടൂല ആ പ്രതീക്ഷങ്ങൾ നിൽക്കരുത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഭാരാണ് ഏഹ് വായിക്കുന്ന അത്ര തന്നെ ആസ്വാദനത്തോടുകൂടി കഥ പറയാൻ പറ്റുകയെന്നില്ല അത് എന്നെക്കൊണ്ടാവില്ല ഏഹ് നാ പിന്നെ അങ്ങനെ ആക്കാം ഓ